നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട ചിത്രങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് എസ് ഡി പിയുടെ അവരുടെ ഒരു പ്രാദേശിക പേജിൽ തന്നെ അവർ സ്വയം പബ്ലിഷ് ചെയ്ത ഏതാനും ചിത്രങ്ങളാണ് അവരുടെ തിരുവനന്തപുരത്തുള്ള നേതാക്കൾ എസ് ഡി പിയുടെ നേതാക്കൾ ഈ ബോംബോ വടക്കമോ ഇത് ഏറുകിട്ടിയ എ കെ സെൻ്ററൊക്കെ പോയി സന്ദർശിക്കുകയും അതിനുശേഷം എ കെ കയറി പോവുകയും ഇറങ്ങി വരുന്ന ചിത്രങ്ങളാണ് അവർ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്നത് ഈ ചിത്രങ്ങൾ വലിയ രീതിയിൽ ഇങ്ങനെ പ്രചരിച്ചപ്പോൾ സി പി എമ്മും എസ് ഡി പിയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ ഇത് ഇവർ രണ്ടുപേരും രണ്ടു കൂട്ടരും ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളതാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ഇത് വലിയ വാർത്തയായിട്ട് കൊടുത്തു ഇന്നിപ്പോൾ അത് നിയമസഭയിലും ഒരു ചർച്ചാ വിഷയമായപ്പോൾ ഇന്നും യാതൊരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ കണ്ടിച്ചുകൊണ്ട് അടുത്ത പച്ച നുണ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം കേട്ടാൽ നമുക്ക് തോന്നുക എ കെ ഐ സെൻറ്റർ എന്നത് ഇങ്ങനെ തുറന്ന് മലർന്നു കിടക്കുകയാണ് യാതൊരു സുരക്ഷയും ആരും നോ നോക്കാനില്ലാതെ ആർക്ക് വേണമെങ്കിലും അതിനകത്തേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി പോകാവുന്ന ഒരു കെട്ടിട സമുച്ചയം പോലെ അങ്ങനെ തുറന്ന് മലർത്തിയിട്ടിരിക്കുകയാണ് എന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടാൽ അദ്ദേഹം പറയുന്നത് എസ് ഡി പി ഐക്കാർ അവിടെ വന്നിരുന്നു എന്നത് സത്യമാണ് അവർ ഒക്കെ നോക്കി അതിനുശേഷം അകത്തേക്ക് വന്നു പക്ഷേ ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തിയില്ല കാരണം അവർ എസ് ഡി പി ഐയുടെ നേതാക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് എന്തായാലും അവർ കൊടുത്തിരിക്കുന്ന ചിത്രം അനുസരിച്ച് എ കെ സിനകത്തുനിന്ന് നടന്നു വരുന്ന ചിത്രമാണ് ചർച്ച നടത്തിയിട്ടില്ല എന്ന് സി പി എം അഥവാ പിണറായി വിജയൻ പറയുകയും ചെയ്യുന്നു സമാനമായിട്ടുള്ള മറ്റൊരു ചിത്രമാണിത് ഇത് പ്രമുഖ വ്യവസായി അദ്ദേഹത്തിനെ സി പി എമ്മുകാർക്കും കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാർക്കും എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഇന്ത്യക്കാരനാണ് ഗൗതം അദാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടരും എ കെ സെൻട്രി എന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ചിത്രമാണ് ഇനി ഈ ചിത്രത്തിനും നാളെ ഒരുപക്ഷെ പിണറായി വിജയൻ ഇങ്ങനെ തന്നെയാണോ മറുപടി പറയാൻ പോകുന്നത് ഗൗതം അദാനി ഞങ്ങളോട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നു പക്ഷേ ഞങ്ങൾ ചർച്ച ചെയ്യാതെ ഇറക്കി വിട്ടു എന്ന തരത്തിൽ ഈ രണ്ടും ഇറങ്ങി വരുന്നത് ഒരേ സമാനമായിട്ടുള്ള രീതിയിലാണ് പക്ഷേ പിണറായി വിജയൻ പറയുന്നത് ഒരു കൂട്ടരോട് ചർച്ച ചെയ്തില്ല മറ്റൊരു കൂട്ടരോട് ചർച്ച ചെയ്തിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട് ശരി പിണറായി വിജയൻ പറയുന്നത് ഒരു ഒരു വാദത്തിന് അംഗീകരിച്ചാൽ തന്നെ ഈ എസ് ഡി പിക്ക് വെറുതെ അങ്ങോട്ട് അകത്തേക്ക് കയറി വരാനും മാത്രം അത്രമാത്രം ആരും നോക്കാനില്ലാത്ത ഒരു കെട്ടിടമാണോ അല്ലെങ്കിൽ ഒരു ഓഫീസാണോ ഈ എ കെ ജി സെൻ്റർ എന്നത് മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ പടക്കമേറിന് ദിവസം വരെ അതിൻ്റെ ഗേറ്റിൽ പോലീസ് കാവൽ ഉണ്ടായിരുന്നു എന്നാൽ പടക്കമെറിയുന്ന ദിവസം പോലീസ് കാവൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നു അതിനൊപ്പം തന്നെ ഒരാൾ വളരെ കൂളായിട്ട് വന്ന് ഒരു ഇരുചക്ര വാഹനത്തിൽ വന്ന് വളരെ കൂളായിട്ട് വന്ന് പടക്കമെറിഞ്ഞിട്ട് പോകുന്നു അതിന് സമീപത്തുള്ള പോലീസുകാരും പോലീസുകാർ സമീപത്തുണ്ട് ആരും ഈ വാഹനത്തിൻ്റെ പിന്നാലെ പോവാനോ അല്ലെങ്കിൽ വയർലെസ് സന്ദേശം അയച്ചിട്ട് ഈ വാഹനം തടയാനോ പിടിച്ചെടുക്കാനോ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ള ആരോപണവും കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് വായിക്കുമ്പോൾ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അത് തെറ്റുപറയാനാവുമോ ശരി അത് വിടാം എസ് ഡി എ പിയെ പറ്റിയാണല്ലോ പറഞ്ഞു വന്നത് ഇതൊരു പ്രത്യേകതരം പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് മാത്രം ഇത് വലിയ വാർത്തയായി എസ് ഡി എ പിയുടെ നേതാക്കൾ എ കെ സെൻറ്റർ സന്ദർശിച്ചു എന്നത് കോൺഗ്രസ് പോലും അത് വലിയ വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു എന്നാൽ കോൺഗ്രസ്സുകാരാ രാഹുൽ ഗാന്ധിയുടെ എം പി ഓഫീസ് അതായത് വയനാട്ടിലെ എം പി ഓഫീസ് എസ് എഫ് ഐ പിള്ളേർ കയറി തകർത്തിരുന്നല്ലോ അതിനുശേഷം നിങ്ങളുടെ ഓഫീസ് സന്ദർശിക്കാനും ഇതേപോലെ തന്നെ എസ് ഡി പി എസ് ഡി പിയുടെ മറ്റു നേതാക്കൾ അവിടെ വന്നിരുന്നു എന്തേ നിങ്ങൾക്കതിനെ ഒന്നും പറയാനില്ലേ ഇതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് എസ് ഡി പി എന്നൊരു പ്രത്യേകതരം പാർട്ടിയാണ് ഈ രണ്ടു കൂട്ടരും വെള്ളവും വളവും പാലുമൊക്കെ കൊടുത്ത് കൊടുത്ത് ഊട്ടി വളർത്തുന്ന ഒരു സംഘടനയാണ് ഇവർക്ക് ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ അവർക്ക് ബോധ്യമുള്ള ഒരു കാലത്ത് മാത്രമേ അവർ നിയമസഭയിലേക്ക് മത്സരിക്കാനോ ജയിക്കാനോ ശ്രമിക്കത്തുള്ളൂ അവരുടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ ബി ജെ പിക്ക് ജയിക്കാൻ ഏതെങ്കിലും ഒരു സാധ്യതയുള്ള ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അവിടെ ജയസാധ്യത കൂടുതലുള്ള ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെയോ സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു കൊടുക്കുക അങ്ങനെ ബി ജെ പിയെ തോൽപ്പിക്കുക അതിനുവേണ്ടി അവർ തരാതരം പോലെ സി പി എമ്മിൻ്റെ കൂടെയും കോൺഗ്രസിൻ്റെ കൂടെയും എൽ ഡി എഫിൻ്റെ കൂടെയും യു ഡി എഫിൻ്റെ കൂടെയും മാറി മാറി നിൽക്കും എന്നാൽ ഈ രണ്ട് കൂട്ടരും ഞങ്ങളെ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്ന് പൂർണ്ണമായിട്ട് പറയത്തുമില്ല ഇത് നന്നായിട്ട് എസ് ഡി പിക്ക് അറിയാം അതുകൊണ്ടാണ് അവർക്ക് അത്ര ധൈര്യപൂർവ്വം എ കെ സെൻ്ററിൽ കയറിപ്പോവാനും അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എം പി ഓഫീസിൽ കയറി ചെല്ലാനും പറ്റുന്നത് ഇതേപോലെ തന്നെ മറ്റേതെങ്കിലും പാർട്ടിക്ക് മറ്റേതെങ്കിലും പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ അപരിചിതർക്കോ ഒക്കെ നിസ്സാരമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന ഇടമാണ് എ കെ സെൻ്റർ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇവിടെയാണ് പിണറായി വിജയൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കള്ളങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മലയാളി മനസ്സിലാക്കുന്നത് എന്തായാലും ഓരോ ദിവസവും പിണറായി വിജയൻ എന്ന കാപ്പടി നിറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുഖം കൂടിയാണ് അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി യുടെ ഈ കാര്യത്തിലും എസ് ഡി പി എ കെ സെൻ്റർ സന്ദർശിച്ച കാര്യത്തിലും അദ്ദേഹം പറഞ്ഞ മറുപടി തീർച്ചയായിട്ടും വിശ്വാസ്യ യോഗ്യമല്ല കാരണം എസ് ഡി പി നേതാക്കൾ അവിടെ അത്രയും സമയം വന്ന് നോക്കുന്നതും അകത്തേക്ക് കയറുന്നതും പിന്നീട് പുറത്തേക്ക് വരുന്നതുമൊക്കെ അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വിഷ്വൽ ആ ചിത്രങ്ങളൊക്കെ കണ്ടാൽ അവരകത്ത് കയറിയിരുന്നു എന്നും അവിടെയുള്ള നേതാക്കളോ നേതാക്കളോട് സംസാരിച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് ഇനി അവർ എസ് ഡി പി ആയതുകൊണ്ട് ഞങ്ങൾ അവരോട് ചർച്ച ചെയ്തില്ല അവരെ ഇറക്കി വിട്ടു എന്നൊക്കെ പിണറായി വിജയൻ ഇനി സാക്ഷാൽ കാറൽ മാക്സിനെ വിളിച്ച് പിടിച്ച് ആണയിട്ട് പറഞ്ഞാലും ഒരുമാതിരിപ്പെട്ട ജനങ്ങളത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല ഇതിലെ ഏറ്റവും ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് നാളെ ഞങ്ങളുടെ സ്വന്തമാവേണ്ട ഒരു ഓഫീസ് അവിടെ ആരോ വന്ന് പടക്കമറിഞ്ഞു അല്ലെങ്കിൽ ബോംബെറിഞ്ഞു അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴേ തന്നെ എസ് ഡി പോയി നോക്കി ഇല്ല കുഴപ്പമൊന്നുമില്ല അകത്തെല്ലാം കയറി നേതാക്കളോട് പറഞ്ഞു നോക്കിയേക്കണേ ഇത് ഭാവിയിൽ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ആവേണ്ട ഒരു ഓഫീസാണ് അതുകൊണ്ട് നന്നായിട്ട് നോക്കണേ എന്നൊക്കെ പറയാൻ വേണ്ടി വന്നതാണത്രേ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് അത് ചിരിച്ച് തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല കാരണം അഫ്ഗാനിസ്ഥാൻ എന്നൊരു രാജ്യം നമ്മുടെ അയൽ രാജ്യമായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഈ തവണയല്ല ഇതിന് മുമ്പത്തെ തവണ താലിബാൻ ഭരണത്തിലേറും മുമ്പ് അവിടം ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവിടെ നജീബുള്ള എന്നൊരാളായിരുന്നു ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അതിനു മുമ്പ് അവിടെ താലിബാൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അവർ നല്ല ഇണക്കത്തിലായിരുന്നു എന്നാൽ പൂർണ്ണമായിട്ട് അവർ ശക്തി പ്രാപിച്ചു വന്നു എന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവർ ആഭ്യന്തരവും അല്ലാതെയുമായിട്ടുള്ള കലാപം നടത്തുകയും അങ്ങനെ ആ രാജ്യത്തെ പ്രസിഡന്റ് തന്നെ പിടിച്ചെടുക്കുക പിടിച്ച് കീഴടക്കുകയും അദ്ദേഹത്തിന് നിഷ്ഠൂരമായ രീതിയിൽ കൊന്ന് വിളക്ക് കാലിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു പിന്നീട് ആ പ്രസിഡൻ്റെ ഓഫീസും വസതിയും അല്ലെങ്കിൽ ആ വരണസിരാ കേന്ദ്രമെല്ലാം താലിബാൻ്റെ കയ്യിൽ എത്തുകയാണ് ചെയ്തത് ഇനി അതേപോലെ ഭാവിയിൽ തങ്ങളുടെ ഹെഡ് ഓഫീസാവേണ്ട എ കെ സെൻ്റർ അതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റിയോ എന്ന് അറിയാൻ വേണ്ടിയാണോ എസ് ഡി പി നേതാക്കൾ അത് സന്ദർശിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് അതിൽ കുറച്ച് കാര്യമുണ്ട് ദാനവും だとます。